മീറ്റ് ചെയ്യണം, എല്ലാവരും ക്രൂ ഉണ്ടാവും, മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ കാലക്കേടിൽ അന്ന് ഞാൻ ഇതുപോലെ എത്തിയത് ലേറ്റായിട്ടാ. കാരണം സാറ് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ നേരത്തെ ഒക്കെ എണീറ്റ് വരുമോ, അങ്ങനെയൊക്കെ വെച്ചപ്പോ പിന്നെ ഞാൻ ആകെ ഇതായി. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആഫ്രിക്ക വന്നപ്പോ തന്നെ ഭയങ്കര കൂള്, അങ്ങേറ്റം കൂൾ മനുഷ്യൻ. അതെ അതെ അതെ. ചതി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ നമ്മുടെ ഈ മലയാളത്തിൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്ന സിനിമകളാണ്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവതാരങ്ങളിൽ ശ്രദ്ധേയനായി മാറിയ അഖിൽ പ്രഭാകരാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അഖിൽ ഒരുപാട് ചിത്രങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ ജാഫർ ഇടുക്കി, ലാൽ ജോസ് അവരുടെയൊക്കെ കൂടെ നമ്മുടെ ശരത്ചന്ദ്രൻ വയനാട് ഡയറക്റ്റ് ചെയ്യുന്ന ചതി എന്ന ചിത്രത്തിലെ നായകനായിട്ട് അഖിൽ എത്തുകയാണ്. അപ്പോൾ അഖിലിൻ്റെ വിശേഷങ്ങളാണ്. അഖിൽ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചതിയിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വൃത്തിയായി വേറൊരാളായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചതിയിൽ വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നല്ല പണിയായിരുന്നു. ഞാനിപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ടീസർ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ സാധിക്കാനെ കാണിക്കണ്ടായി. അപ്പോൾ സാധിക്ക എന്നോട് അഖിലിന്റെ ഒരു പോർഷൻ കണ്ട ആദ്യം ടീസറിൽ ഒന്ന് തിരിയുന്ന ഫേസിന്റെ ഒരു ക്ലോസ് മാത്രമേ കണ്ടുള്ളൂ. പുള്ളി എന്നോട് പറഞ്ഞത് അഖിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടതില്ലെന്നാണ് പറഞ്ഞത്. ഒരു നോട്ടം കൊണ്ട് തന്നെ പുള്ളിക്ക് മനസ്സിലായി എന്നാണ്. അപ്പൊ ചതിക്ക് വേണ്ടി എടുത്ത പണിയുടെ വിവരങ്ങളാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അതിലൊരു ട്രൈബൽ ക്യാരക്ടർ ആയിരുന്നു, ക്യാരക്ടർ ആയിരുന്നല്ലോ. അപ്പോ അതിനനുസരിച്ച് ആ ഹെയറും താടിയും ഒക്കെ അത് നന്നായിട്ട് വളർന്നോട്ടെ എന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കട്ടിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫുള്ളായിട്ട് ഇങ്ങനെ വളർന്ന്. പിന്നെ ഞാൻ ഈ ഒരു പണിയെടുത്തു എന്ന് പറഞ്ഞാല് ഞാനൊരു 10 ദിവസം മുന്നേ ഷൂട്ടിന് 10 ദിവസം മുന്നേ അവിടെ വയനാടായിരുന്നു മൊത്തം ഷൂട്ടും കാര്യങ്ങളും. അപ്പൊ അവിടെ പോയി സ്റ്റേ ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു ട്രൈബൽ വില്ലേജിലായിരുന്നു നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നടന്നിരുന്നത്. അപ്പൊ അതിന്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഡെയിലി നമ്മള് താമസിക്കുന്നിടത്ത് അവിടെ അവരുടെ ആ ഒരു വില്ലേജിൽ പോയി അവരുടെ ആ ഒരു മാനറിസംസും ജെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക, അവരുടെ കൂടെ ഒന്ന് ഇടപഴകുക. അങ്ങനെ ഒരു ഡയറക്ടർ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പോയി, അങ്ങനെ ഒരു 10 ദിവസത്തോളം ഞാൻ അവിടെ സ്റ്റേ ചെയ്തായിരുന്നു ഷൂട്ടിന് മുന്നേ തന്നെ. അപ്പൊ പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഫെമിലിയർ ആയി. പിന്നെ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ തന്നെ, അങ്ങനെ നമ്മൾ പോകുന്നതും അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ പഠിക്കുന്നതും. പിന്നെ ആ ഒരു ചോമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. നമ്മള് കുറച്ച് ദിവസം കണ്ടതല്ലോ ഇവരെങ്ങനെയാണ്, ഇവരെങ്ങനെ പെരുമാറും, ഇങ്ങനത്തെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ ഇവരെന്ത് ചെയ്യും എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ വന്നു. പിന്നെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വന്നപ്പോ കറക്റ്റ് ഇതായി, സെറ്റായി. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനിലൊന്നും ഇത്രയും എന്താ പ്രതികൂലമായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് അവിടെ എന്നുള്ളതാണ്. ചെളിയിലും ചേറിലും കിടന്നിട്ടുള്ള പരിപാടികളായിരുന്നു, എത്രയോ പ്രശ്നം ഇഞ്ചുറി ഒക്കെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇപ്പൊ എല്ലാം റെഡിയായി. ഇപ്പൊ റെഡിയായി ആണല്ലേ. ആ ടൈമില് ഫൈറ്റില് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പേടിച്ചത് മറ്റേ പുഴയില് ഉണ്ടായിരുന്നു. കാരണം ആ ടൈമില് മഴയൊക്കെ നല്ല ഒഴുക്കുള്ള സമയമായിരുന്നു, ഒട്ടും നിലയില്ലാത്ത അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ റോപ്പ് ഉണ്ടെന്നുള്ള ഒരു ബലമായിരുന്നു ആകെ ഒരു ആശ്വാസം. പിന്നെ ആ ഒരു സീക്വൻസ് ഫൈറ്റ് കഴിഞ്ഞ് പിന്നെ നേരെ അവിടെ ചെളിയിലാണ്. അതും ഒറിജിനൽ ചെളിയാണല്ലോ. ആ ഒറിജിനൽ ചെളിയിലെനിക്ക് മുള്ളൊക്കെ കുത്തിക്കൊണ്ട് കാലിന് അങ്ങനെ കുറച്ച് ഇൻഫെക്ഷൻ ഒക്കെ ആയി. അത് ഇങ്ങനെ ഒരു പഴുപ്പൊക്കെ വന്ന് പിന്നെ അത് ഹോസ്പിറ്റലിൽ പോയി കയറി, അങ്ങനെ കുറച്ച് പണികളൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമുക്ക് ഈ ഫൈറ്റിലാകുമ്പോ നമ്മളെ കോ ആർട്ടിസ്റ്റും ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശ്രീകുമാരേട്ടനാണെങ്കിൽ ഫൈറ്റില് ഓപ്പോസിറ്റ് ശ്രീകുമാരേട്ടനായിരുന്നു. പുള്ളിയാണെങ്കില് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാളാണ്, നമ്മൾ അതുവരെ കാണുന്ന ആളെ അല്ലാന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ശരിക്കും പുള്ളീന്റെ നോട്ടും ഇത് മാനറിസംസ് ഒക്കെ കാണുമ്പോ പുള്ളി ശരിക്കും ജീവിക്കുകയാണോ നമുക്ക്, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിണ്ടായിരുന്നു ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുമ്പോ. അപ്പൊ അഖിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് നമ്മളെ ഫേസ് ചെളിയില് മുക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? അത് അത് ഫേസ് എന്റെ ശ്രീകുമാറേട്ടന്റെ ആയിരുന്നു. പുള്ളി ഇതുപോലെ ഒരു 100% ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ്. ഇപ്പൊ നമ്മള് പുള്ളി ഭയങ്കര കൂൾ മനുഷ്യനാണ്, കാം മനുഷ്യനാണ്, പക്ഷെ സ്ക്രീനില് ആ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പുള്ളി ആ ക്യാരക്ടറിലേക്ക് മാറും, ഭയങ്കര ഒരു ഇതാണ് അത്. അത് ഫൈറ്റ് സീനിലൊക്കെ നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും, അനുഭവിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പൊ ഡയറക്ടറിലേക്ക് വരാം. ശരത്ചന്ദ്ര മേനാട് ഒരു
ഗ്യാപ്പിന് ശേഷമാണ് പുള്ളി ഒരുപാട് മണ്ണിന്റെ മണമുള്ള പടങ്ങളാണ് പുള്ളി ചെയ്യാറുള്ളത്. പുള്ളിന്റേതായിട്ടുള്ള നിലപാടിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും അങ്ങനെ ആശ്രയിക്കാറില്ല, ആരുടെയും ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കാറില്ല. അപ്പൊ പുള്ളി ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പടം ചെയ്യുമ്പോൾ അതിലിപ്പോ ജാഫറിടുക്കി, ലാൽ ജോസ് എല്ലാരും ഉണ്ടെങ്കിലും അതിന്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അഖില് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. നായികയുടെ കൂടെ നിൽക്കുന്ന ഒരു നായകൻ എന്ന് പറയുന്നത് അഖിലിന്റെ തന്നെ. അപ്പൊ അതിന് നമ്മളെ സെലക്ട് ചെയ്തത് സാറുമായിട്ടുള്ള ഒരു അനുഭവം ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര കോമഡിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റിയാസ്, നമ്മുടെ റിയാസ് ആയിരുന്നു. അപ്പൊ റിയാസ് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട് നമ്മള് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരത്ചന്ദ്രൻ സാറാണ്, പുള്ളി അത്യാവശ്യം നല്ല പടങ്ങളും ചെയ്തിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പേരെടുത്തുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ ആ ഒരു ഡയറക്ടറോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഒരു വലിയ ഭാഗ്യം. ഞാൻ പറഞ്ഞു റിയാസ് നീ നോക്കിക്കോ, പുള്ളിക്ക് ഓക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ സാറിന് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അപ്പൊ സാറ് ഓക്കെ പറഞ്ഞു. സാറ് ഓക്കെ പറഞ്ഞിട്ട് സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് സ്റ്റോറിയുടെ ഒരു ചെറിയൊരു വൺ ലൈൻ പോലെയൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ എനിക്കും ഇൻട്രസ്റ്റ് ആയി. അത് കഴിഞ്ഞ് സാർ ഒരു ദിവസം പറഞ്ഞു, ഒരു ദിവസം നമ്മുടെ പ്രൊഡ്യൂസറുടെ വൈത്തിരി വില്ലേജ് മീറ്റ് ചെയ്യണം, എല്ലാവരും ക്രൂ ഉണ്ടാവും, മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്റെ കാലക്കേടിൽ അന്ന് ഞാൻ ഇതുപോലെ എത്തിയത് ലേറ്റ് ആയിട്ടാ. വെയിറ്റ് ഞാൻ ഇത് ഇത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു, ഹീറോയിൻ, ക്യാമറമാൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും വന്ന് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പൊടി തെറ്റി പോണ സമയത്താണ് ഞാൻ വരുന്നത്. നല്ല മഴയത്ത് ഞാനാണ് അന്ന് ബസ്സിനാ പോയത്. അപ്പോ എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ ആ ടൈം എങ്ങാണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നല്ല തിരക്കാണ്, റോഡ് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും തിരക്കും. അതിനിടയ്ക്ക് ബസ്സിന്റെ മുകളിലേക്ക് കൊമ്പൊക്കെ ഒടിഞ്ഞു വീണ്, അതും പ്രശ്നമായി. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കാം, മൊത്തം നെഗറ്റീവ് സംഭവങ്ങളാണ് സാറാണെങ്കിൽ വിളിച്ച് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കയ്യിന്ന് പോയി, ഇതിങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് റെഡിയാവാൻ വഴിയില്ല, ഇത് കയ്യിന്ന് പോയി. അങ്ങനെയുള്ള ഒരു മൈൻഡോട് കൂടി അങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നുപോയി. കാരണം സാറ് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങള് ഇങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങളിങ്ങനെ നേരത്തെ ഒക്കെ എണീറ്റ് വരുമോ, അങ്ങനെയൊക്കെ വെച്ചപ്പോ പിന്നെ ഞാൻ ആകെ ഇതായി, ഇത് ഇത് പോയി, ഇത് അവിടെ ചെന്ന് തിരിച്ചു വരേണ്ടി വരുമെന്ന് തോന്നണു എന്നുള്ള രീതിയിൽ ഞാൻ ചെന്നപ്പോ സാറ് എല്ലാവരും പോയി, സാറ് എന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. സാറ് എന്റെ അടുത്ത് പറഞ്ഞു വാ, ലേറ്റ് ആയില്ല, ആ പ്രശ്നമില്ല വാ എന്ന് പറഞ്ഞ് പുള്ളി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. സാറ് അത്ര നേരം ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ എന്റെ സാറ് പറഞ്ഞു ഇനി കുഴപ്പമില്ല, നീ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കിടന്നു, നാളെ മോർണിംഗ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. 7 മണിക്ക് തന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഒരു 6:30 6:30 6:30 അലാം, 2-3 അലാം സെറ്റ് ചെയ്ത് കറക്റ്റ് എണീറ്റ് കുളിച്ച് റെഡി ഫ്രഷ് ആയി 7:30 നിന്ന് സാറ് വന്നപ്പോ തന്നെ കണ്ടു. പിന്നെ സാറ് ഇങ്ങനെ സ്റ്റോറിയും കാര്യങ്ങളും ഇതാണ് സംഭവങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കഥാപശ്ചാത്തലൊക്കെ നമുക്കിപ്പോ കൂടുതലും ചെയ്ത സിനിമകളിലൊക്കെ സാധാരണ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ആളുകളൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടാവുക ഇതുവരെ. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ വേറൊരു ലോകമാണല്ലോ, വേറെ കുറെ മനുഷ്യരുടെ നമുക്കിടയിലുള്ള ആളുകളാണെങ്കിൽ കൂടി വേറെ രീതിയിലുള്ള ജീവിത ശൈലികളായാലും ഭാഷയായാലും ഒക്കെ അവരുടേത് വേറൊരു രീതിയിൽ തന്നെയാണ്. ഗോത്രവിഭാഗത്തില് ഒരു ആളായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ കുറെ പ്ലാനിംഗ് ഒക്കെ ചെയ്ത് ഒക്കെ റെഡിയാക്കിയാലും അതിലേക്ക് അങ്ങോട്ട് ഇഴുകി ചേരാൻ കുറച്ച് സമയമെടുക്കുന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അഖിലിന് അത് വളരെ പെട്ടെന്ന് തന്നെ പറ്റി. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? പെട്ടെന്ന് പറ്റി എനിക്ക് തോന്നുന്നു, ഞാൻ അവിടെ പോയി നിന്നതിന്റെ അവരായിട്ട് അങ്ങനെ ഒരു ആ ഒരു ടച്ചിൽ നിന്നതിന്റെ ഒക്കെ ആയിരിക്കണം. അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു ദിവസം ഷൂട്ട് കൊടുക്കണതിന്റെ തലേന്ന് ചെന്ന് എന്താ ഏതാന്നുള്ളൊരു സംഭവം എനിക്ക് വന്നു പോയിരുന്നു. ഞാൻ ഇവരെ ലാംഗ്വേജസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലും കുറെ സെർച്ച് ഒക്കെ നടത്തിയിരുന്നു, ഇങ്ങനെ വയനാട്ടിലെ ട്രൈബൽസിനെ കുറിച്ച് കുറച്ച് സെർച്ചും കാര്യങ്ങളും നടത്തിയിരുന്നു. പക്ഷെ ആ ലാംഗ്വേജ് ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ എല്ലാതര ആളുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ട് തന്നെ ഇത് കൂടുതലും ഇപ്പൊ നമ്മള് മലയാള സാധാ മലയാള ഭാഷയിലാണ് ലാംഗ്വേജില് നമ്മള് ഇത് ചെയ്ത
സത്യം ആളുകൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട്. അപ്പൊ ഞാൻ ഈ ഉദ്ദേശത്തോട് കൂടിയൊക്കെയാണ് ഇവരുടെ അടുത്ത് കൂടിയത്. 10 ദിവസം മുന്നേ പോയിട്ട് ഈ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് പോയത്. ഇവര് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോ സാധാ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇത്രക്ക് വലിയ ഡിഫറൻസ് ഒക്കെ. അത് കഴിഞ്ഞ് ഇവര് തമ്മിൽ സംസാരിക്കുമ്പോ നമുക്ക് കേട്ടാ പോലും മനസ്സിലാവില്ല. അതൊരു കന്നഡ മിക്സ് ചെയ്ത് അവരൊരു ഗോത്ര ഭാഷയാണല്ലോ അവര് പറയുന്നത്. അപ്പൊ ആ സംഭവം എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റൂല. അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു സത്യം. പിന്നെ നമ്മള് ഡയലോഗ്സിലൊക്കെ കുറച്ച് ഇങ്ങനെ ആ ഒരു സ്ലാങ് ഒക്കെ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും പിന്നെ ലാസ്റ്റിൽ മാറ്റി നമ്മള് ഒരു മലയാള ഭാഷ തന്നെ ആക്കി. ഓക്കേ, ഈ ശ്രീകുമാർ ഏട്ടനൊക്കെ പറയുന്ന പല സംഭവങ്ങളും നമുക്ക് അത് വേറൊരു രീതിയിലേക്ക് നന്നായി ഉണ്ടോന്ന് ചോദിച്ചാൽ നന്നായിണ്ട്. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? ശ്രീകുമാറേട്ടനല്ല, നമ്മൾ ആ ഭാഷ പല ക്യാരക്ടേഴ്സും പറയുമ്പോ നമുക്ക് അങ്ങനെ തോന്നുന്നു. എന്റെ ഒരു ക്യാരക്ടറിന് ഒരു നോർമൽ സ്ലാങ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ വേറൊരു വേറൊരു കാസ്റ്റിലുള്ള അവര് അവിടെ പണിയ പിന്നെ അങ്ങനെ കുറുമ അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അതിലൊരു പണിയ അങ്ങനെ ഒരു നമ്മള് പ്രത്യേകിച്ച് അവിടെ ഏതു എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് അഖില് ചെയ്ത ക്യാരക്ടറിനേക്കാൾ കുറച്ചുകൂടി താഴെയാണ് ഹീറോയിന്റെ ഒരു കുലം വരുന്നത് എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ഇന്നതാണ് നമ്മൾ എവിടെയും നമ്മള് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മള് ജാഫർ ഖാന്റെ അവര് കൂടെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം. എനിക്ക് തോന്നുന്നു നമ്മള് ചതിയിലെ ഫസ്റ്റ് സീൻ എടുത്തത് അഖിലും ജാഫർ ഖാൻ കൂടിയായിരുന്നു. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഫസ്റ്റ് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ജാഫർ ഖാൻ വന്നപ്പോ തന്നെ അതെ പുള്ളിയൊക്കെ നമ്മളോട് പെരുമാറണ്ടാവിഞ്ഞ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനെ ഫീൽ ചെയ്യില്ല. അതെ, നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ഈസി ആക്കി എടുക്കും ശരിക്കും അല്ലേ. നമ്മൾ ടെൻഷൻ ഇല്ലാതെ ഇപ്പൊ അഖിലായാലും ലതേച്ചി ആയാലും അഖിലായാലും എല്ലാവർക്കും ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവരൊക്കെ ഭയങ്കര ഒരു അതിശയം വന്നത്, പുള്ളിയൊക്കെ അത്രയും സിനിമകൾ ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഇപ്പൊ അന്ന് ഞാൻ പുള്ളിയെടുത്ത് സംസാരിച്ചപ്പോ ഈ കഴിഞ്ഞൊരു വർഷം 23 സിനിമ കണ്ടത് തമിഴിലും ചെയ്യാൻ പോകുന്നു. അതെ, അപ്പൊ അത്രയും ബിസി ആയിട്ട് അത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ പെർഫോം ചെയ്യുന്നില്ല. പക്ഷെ അത്രയും ഡൗൺ പഠിക്കേണ്ട കാര്യം എല്ലാവരുടെയും തോളത്ത് കഴിഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നു വർത്താനം പറഞ്ഞു പോകും. നമ്മളാ കോളനിയിലുള്ള കുട്ടികളായിട്ടും അവിടുത്തെ ചേട്ടന്മാരായിട്ടും ചേച്ചിമാരായിട്ടും ഒക്കെ അത്രയും മിംഗ്ലിംഗ് ആയിരുന്നു ജാഫർ ഖാൻ. അത് എടുത്തു പറയേണ്ട കാര്യം. ചതി എന്നുള്ള സിനിമ എന്തുകൊണ്ട് കാണണം എന്നുള്ളതാണ് പ്രേക്ഷകരോട് അഖില് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചതി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഈ മലയാളത്തിൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്ന സിനിമകളാണ്. ഒന്നില്ലെങ്കിൽ ത്രില്ലർ, അല്ലെങ്കിൽ കുറച്ച് കോമഡി റൊമാൻസ്, അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്ന സിനിമകളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു ഒറ്റപ്പെട്ട സമൂഹത്തിന്റെ ഒരു കഥ പറയുന്ന സംഭവങ്ങളാണല്ലോ. അങ്ങനെ ആദിവാസികളെ കുറിച്ചും ട്രൈബൽസിനെ കുറിച്ചും ഒന്നും അധികം സ്റ്റോറീസ് ഒന്നും വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു അവാർഡ് ടൈപ്പ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറിയിട്ട് പോവാണ് ചെയ്യാറുള്ളത്. അധികം ആളുകൾ കാണാതെ ഒരു വ്യാവസായിക സിനിമയായിട്ട് അധികം വരാറില്ല. ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ അതൊക്കെ തീർച്ചയായിട്ടും അതിനിടയിൽ ഒരു എന്റർടൈനറും ആണ്. നമുക്ക് നല്ല 3 പാട്ടുണ്ട്, പിന്നെ നന്നായി കൊണ്ട അടിയുണ്ട്, അതെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കാണാം. ഇനി ഞാൻ അഖില വന്നപ്പോ ചോദിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, ചതിയിൽ 5 പേരുടെ പേര് പറയും, അതില് ഒറ്റ വാക്കിൽ പറയണം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ആരെങ്കിലും ശരത് സാറെ പറയുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, ഒറ്റ വാക്കിൽ പറയണം, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യരുത്. ആദ്യം അഖില, അഖില നാഥ് നമ്മുടെ നായിക. അഖില വളരെ പോസിറ്റീവ് ആണ്, അത്ര പോസിറ്റീവ് മതി. അഖില പോസിറ്റീവ്. അഖില ഇതന്നെ അഖിലിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നുള്ളത് കേട്ടിട്ടില്ലല്ലോ. എന്താ പറഞ്ഞത്? അത് പറയില്ല, കാണാൻ വീഡിയോ വീഡിയോ കാണാൻ പറയാം. ഇനി അടുത്ത ആള് ജാഫർ ഇടുക്കി, ഭയങ്കര ഡൗൺ ടു എർത്ത്. ഇനി ശ്രീകുമാർ, കാമൻ കോയിറ്റ് എന്ന് പറയാം. റിയാസ് വയനാട്, റിയാസ് വയനാട് പൊളി. ധനേഷ് ദാമോദർ, അത് വൻ പൊളി. താങ്ക് യു. ഇനിയിപ്പോ അഖിലിന്റെ പുതിയ വേറെ സിനിമാ വിശേഷങ്ങൾ ഏതൊക്കെയാണ്? റീസെന്റ് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അനക്കന്തിന്റെ കേടാന്ന് പറഞ്ഞൊരു സിനിമ, പടത്തിന്റെ പേരാണ് അനക്കന്തിന്റെ കേട. പിന്നെ ഒരു തമിഴ് സിനിമ റൂട്ട് നമ്പർ 17 എന്ന് പറഞ്ഞ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. പിന്നെ എല്ലാ പരിപാടികളും തീർത്ത്
റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപർണ ഐ പി എസ് എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ എന്റെ മാവും പൂക്കും എന്ന് പറഞ്ഞിരുന്നു. വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇതിനൊക്കെ നമ്മൾ ഇത്രയും പടങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് എന്തായാലും വേണമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ സിനിമയിലേക്ക് അങ്ങനെ ഇറങ്ങുക എന്ന് പറയുമ്പോ അത്ര സേഫ് സോണിലാണ് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ ആ ഫാമിലിയിലുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് ഫാമിലി? എനിക്ക് അച്ഛനമ്മ, എന്റെ ബ്രദർ ഉണ്ട്, പിന്നെ ബ്രദറിന്റെ വൈഫ്, ഒരു കുട്ടിയുണ്ട്. അപ്പൊ അടുത്തൊരു കുട്ടി ഈ അടുത്ത് വരും, പുതിയ ആളെ വെയിറ്റിംഗ് ആണ് നിങ്ങള്. ഓക്കെ, അഖിലിന്റെ കാര്യങ്ങൾ പറയൂ. ഇതാണ് എന്റെ ഫാമിലി. അതൊക്കെ എന്റെ ഫാമിലി ആവാൻ പോകുന്ന കാര്യങ്ങൾ. ഫാമിലി ആവാൻ പോകുന്നത് ഇപ്പൊ കറന്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മളിപ്പോ ഒരു പാഷനും ഒരു ഡ്രീമും അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. മൈൻഡ് ഒന്നും അങ്ങനെ പോയിട്ടില്ല. ഓക്കെ, പിന്നെ അഖിലും അഖിലും നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു ഇതിൽ കണ്ട എല്ലാരും പറഞ്ഞു. അപ്പൊ സാധാരണ പറയാറുണ്ട് നമുക്ക് കൂടെ അഭിനയിക്കുമ്പോ അങ്ങനെ ഭയങ്കര പ്രണയൊക്കെ നമുക്ക് അറിയാതെ വരും. അഖിലേനോട് അങ്ങനെ എന്തെങ്കിലും പ്രണയം ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആയിക്കോട്ടെ, അപ്പോ ഇനിയിപ്പോ നിർത്താല്ലേ, വേറൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി ചതി തിയേറ്ററിൽ പോയിട്ട് എല്ലാരും കാണട്ടെ. അപ്പൊ ചതി തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.